ടിക്ടോക്ക് എന്നൊരു ആപ്പ് പലരെയും നമുക്ക് സുപരിചിതമാക്കി. സിനിമയോളം സീരിയലോളം പല താരങ്ങളും ഇന്ന് ഉയർന്നു വന്നത് ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്പിലൂടെയാണ്. ഒരു സുപ്രഭാതത്തിൽ ടിക്ടോക്ക് അങ്ങ് ബാൻ ചെയ്തപ്പോൾ ഇവരെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലേക്ക് ചേക്കേറി. അവിടെ നിന്ന് പൈസയുണ്ടാക്കാനും പ്രമോഷൻസ് നടത്താനും തുടങ്ങി. റീലുകൾ വരെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സുപരിചിതമാണ്. പണ്ടൊക്കെ ഒന്നോ രണ്ടോ റീലുകളായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ റീലുകളുടെ മേളം തന്നെയാണ് എന്ന് പറയാം. ഇവരുടെയൊക്കെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകുന്നു. അങ്ങനെ ചെറിയ വീഡിയോകൾ ചെയ്ത് വളരെയധികം സുപരിചിതമായി മാറി മില്യൺ ഫോളോവേഴ്സോടെ താരങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. അതിലൊരാൾ തന്നെയാണ് പൊന്നു അന്നാ മനു. ഭർത്താവിന്റെ സമ്മതത്തോടും കുഞ്ഞ് ജനിച്ചതിനു ശേഷം ടിക്ടോക്കിലൂടെയും ഡബ് സ്മാഷിലൂടെയും വീഡിയോ ചെയ്ത് തുടങ്ങി. പിന്നീട് ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലേക്ക് ചേക്കേറിയ ഒരു പൊന്നും താരം. കുഞ്ഞന്നമ്മ എന്ന് തന്നെ പറയണം പൊന്നു അന്നാ മനുവിനെ മനസ്സിലാക്കാൻ വേണ്ടി. അല്ലാതെ പൊന്നു അന്ന മനു എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് മനസ്സിലാവണമെന്നില്ല. കോട്ടയം കുഞ്ഞന്നമ്മ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ തന്റേതായ സ്വന്തം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത പ്രശസ്തയായവരാണ് അന്ന മനു. താനൊരു കണ്ടന്റ് ക്രിയേറ്ററായി മാറിയത് എങ്ങനെയെന്ന് പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ചെറുപ്പം മുതൽ തന്നെ പഠിത്തത്തിനേക്കാൾ ഉപരി ഇങ്ങനത്തെ ആർട്ടിലോടാണ് താല്പര്യമെന്നും പിന്നാലെ അമ്മ നടന്ന് പറയുമായിരുന്നുവെന്നും നിർത്തിക്കോ പഠിച്ചോ എന്നൊക്കെ. അവസാനം പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നും പറയുന്നുണ്ട്. പക്ഷേ അമ്മ ഒരു സൈഡിൽ നിന്ന് ആർട്സിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പഠിത്തത്തിലൂടെ തന്നെ എന്തിനു വന്നാലും കൈപൊക്കി അതിനൊക്കെ ചേരുകയും പേര് കൊടുക്കുകയും ഡാൻസും പാട്ടും കളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പതിവ് എനിക്കുണ്ടായിരുന്നു. അമ്മയുടെ മരണമാണ് ആകെ തകർത്തിയത്. അമ്മയ്ക്ക് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യം ക്യാൻസർ സ്ഥിരീകരിച്ചതെന്ന് വളരെ സങ്കടത്തോടെ പൊന്നു പറയുന്നു. പിന്നാലെ 19 വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മയുടെ മരണമെന്നും താരം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അമ്മ പപ്പ അനിയൻ എന്ന ലോകത്തിനപ്പുറം ഒന്നുമില്ലായിരുന്നു തനിക്ക് എന്ന് ഓർത്തെടുത്ത് പറയുകയാണ്. അമ്മ പോയതിനു ശേഷം പിന്നീട് കോളേജ് ലൈഫിലെ ആഘോഷങ്ങൾക്ക് പോലും ഞാൻ പോകാതെയായി. ശരിക്കും പറഞ്ഞാൽ വിടാതെയായി. പപ്പയോട് എന്ത് ചോദിച്ചാലും ആ പോകണ്ട, ഇനി അതിന് പോകണ്ട എന്ന് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എപ്പോഴും അത് വേദനയായി തന്നെ മനസ്സിലുണ്ടായിരുന്നു. പിന്നാലെ വിവാഹവും നടന്നു. വിവാഹത്തിന് ശേഷം കുഞ്ഞുകൂടി ജനിച്ചപ്പോൾ ഇനി എന്റെ ജീവിതമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. തീർന്നു, എന്റെ വിവാഹത്തോടെ എന്റെ ജീവിതമേ തീർന്നു. വിവാഹം കഴിഞ്ഞ് ഭർത്താവിനെ വീട്ടിലെത്തി. ജനിച്ചു വളർന്നതും കല്യാണം കഴിച്ചെത്തിയതുമെല്ലാം ഒരു ഇടത്തര കുടുംബത്തിലാണ്. അതുകൊണ്ട് സ്വപ്നങ്ങളും പരിമിതിയായിരുന്നു. നമ്മുടെ കരിയറിന് പുറകെ തന്നെ നമ്മൾ പോണം. പാഷന്റെ പുറകെ പോയാൽ നമ്മുടെ അടുപ്പ് വേഗില്ലല്ലോ. കുഞ്ഞു ജനിക്കുന്നത് വരെ ഞാൻ ജോലി ചെയ്തിരുന്നു. കുഞ്ഞായ ശേഷം അവനെ നോക്കാൻ വേണ്ടി അതും രാജിവെച്ചു. അങ്ങനെ ഒന്നും ചെയ്യാനില്ലാതെ കുഞ്ഞിനെ നോക്കി വീട്ടിലിരിക്കുന്ന സമയമാണ് ഡബ് സ്മാഷ് ചെയ്യുന്നത്. അവിടെ നിന്ന് മ്യൂസിക്കലിയിലേക്ക് എത്തി. അവിടെ നിന്ന് ടിക്ടോക്കിലെത്തി. പിന്നീട് അത് ബാൻ ചെയ്തപ്പോൾ ടിക്ടോക്കിൽ നിന്ന് റീൽസ് വരെ എത്തുകയായിരുന്നു. ഞാൻ വീഡിയോസ് ചെയ്തോട്ടെ എന്ന് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ആ നീ ചെയ്തോ, അതിനെന്താ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതോടെ എനിക്ക് ഇരട്ടി സന്തോഷമായി. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. ചെയ്യുന്ന വീഡിയോകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം വരാൻ തുടങ്ങി. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്തതിനാൽ എന്റെ വീട്ടുകാർക്ക് അത് അറിയില്ലായിരുന്നു. ഒരിക്കൽ ഒരു ചടങ്ങിന് വേണ്ടി പോയപ്പോൾ ഒരുപാട് ആളുകളുടെ ഇടയിൽ വെച്ച് തന്റെ ഭർത്താവിന്റെ സുഹൃത്ത് തന്നെ അപമാനിച്ചത് വളരെയധികം സങ്കടമായി എന്ന് പറയുന്നു. എനിക്ക് വലിയ നാണക്കേടായി തോന്നിയെന്നും ആദ്യം വീഡിയോ ഒക്കെ നന്നാവുന്നുണ്ട്, നല്ല രസമാവുന്നുണ്ടെന്നും പിന്നാലെ അത് കേട്ട് സന്തോഷിച്ചിരിക്കുന്ന എന്റെ മുഖത്തടിച്ച് അയാൾ പറഞ്ഞ വാക്കുകൾ ഞാൻ മറക്കില്ല എന്ന് തന്നെ പൊന്നു പറയുന്നുണ്ട്. പക്ഷെ നീ എന്തിനാണ് അറിയാത്ത കാര്യം ചെയ്യുന്നത്? നിനക്ക് അഭിനയിക്കാൻ അറിയില്ല, നിന്റെ അഭിനയം ഭയങ്കര ബോറാണ് എന്നാണ് അയാൾ മുഖത്ത് നോക്കി പറഞ്ഞത്. അതോടെ ഇനി വീഡിയോ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ആ പറഞ്ഞ നെഗറ്റീവ് പരിഹരിച്ച് ഇനി വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതും ഭർത്താവ് തന്നെയാണ്. വീണ്ടും വീഡിയോ ചെയ്യാൻ തുടങ്ങി. കഥാപാത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. ആ ഇടയ്ക്ക് കോഴിക്കോട് ഒരു അമ്മ കാമുകനൊപ്പം പോകാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ കരിങ്കൽ പാലയിൽ തടയടിച്ചു കൊന്ന സംഭവം ഉണ്ടായിരുന്നു. അതിനെതിരെ ഞാൻ അവളുടെ വേഷം കെട്ടി ഇത് തെറ്റാണെന്ന സന്ദേശം നൽകുന്ന തരത്തിലൊരു വീഡിയോ ചെയ്തു. എന്നാൽ അത് പുറത്തു വന്നത് മറ്റൊരു തരത്തിലാണ്. വീഡിയോ വൻ വൈറലാവുകയും ചെയ്തു. ഒരു അവാർഡ് അപവാദങ്ങൾ കേട്ടു. ഞാൻ ചെയ്ത വീഡിയോയിൽ നിന്നും ടിക്ടോക്കിന്റെ എല്ലാം എംബ്ലം മാറ്റി. ആ സ്ത്രീ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ ചാനലുകളിൽ വാർത്ത വന്നു. എന്നെ അറിയുന്നവരും അറിയാത്തവരും എല്ലാം വിളിച്ച് കാര്യം അന്വേഷിക്കാൻ തുടങ്ങി.
ഭർത്താവിൻ്റെ അമ്മ പുറത്തു പോയപ്പോൾ ഇവളാണ് ആ കുഞ്ഞിനെ കൊന്ന് കാമുകനൊപ്പം പോയി നോക്കിയതള്ള എന്ന് പറഞ്ഞ് ഫോട്ടോസും വീഡിയോസും കാണിക്കാൻ തുടങ്ങി. അതോടെ വീഡിയോ ചെയ്യുന്നതിൽ വീട്ടിൽ നിന്നും ഭയങ്കര എതിർപ്പ് വന്നു. എൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് യൂട്യൂബ് ചാനലുകാരെ വിളിച്ച് ഞാനത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്തായാലും ഇനി വീഡിയോ ചെയ്യുന്നില്ല എന്ന് ഞാൻ അങ്ങനെ തീരുമാനിച്ചു. പക്ഷേ അപ്പോഴും പിന്തുണച്ചത് ഭർത്താവ് തന്നെയായിരുന്നു. ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടാൻ നിന്റെ വീഡിയോ ദുരുപയോഗം ചെയ്തത് നിന്റെ തെറ്റല്ലല്ലോ, നീ ഇനിയും വീഡിയോ ചെയ്യണം. പിന്നീട് വീട്ടുകാർ അറിയാതെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അത് വളരെ പാടുള്ള കാര്യമായിരുന്നു. എന്നെ വിമർശിച്ചവരെ കൊണ്ട് തന്നെ ഞാൻ നല്ലത് പറയിപ്പിക്കും വരെ വീഡിയോ ചെയ്തു. ഇപ്പോൾ എവിടെ പോയാലും സ്വീകരണമാണ്. ആളുകൾ എന്നെ തിരിച്ചറിയാം, എനിക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ വരുന്നു. എന്നെപ്പോലൊരു വീട്ടമ്മയ്ക്ക് അതിൽ പരം എന്ത് സന്തോഷമാണ് എനിക്ക് കിട്ടാനുള്ളതെന്ന് എടുത്തു ചോദിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം പൊന്നു അന്ന മനു. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ